നമ്മുടെ ഗെയിമിലേക്ക് അടുത്തായി വരാൻ പോകുന്നത് ബൂയ ഇവൻ്റ് ആണ്. ബൂയ ഇവൻ്റ് വരുമ്പോൾ ബൂയ ഇവൻ്റ് എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഒരുപാട് കാര്യങ്ങളൊക്കെ, ഒരുപാട് ഐറ്റംസൊക്കെ നമുക്ക് ഫ്രീ ആയി ലഭിക്കും ബൂയ ഇവൻ്റിൽ നിന്ന്. ബൂയ ഇവൻ്റ് വരുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഐറ്റംസൊക്കെ നമുക്ക് ഫ്രീ ആയി ലഭിക്കും. അതെന്തൊക്കെയാണെന്നാൽ പാണ്ടിയുടെ സ്കിന്ന്, ചിലപ്പോൾ ഗ്ലൂ വാലിൻ്റെ സ്കിന്ന് തുടങ്ങിയ ഐറ്റംസൊക്കെ ആയിരിക്കും അത്. അപ്പോൾ അതുമാത്രമല്ല, നമ്മുടെ ഫ്രീ ഫയറിലെ ബൂയ ഇവൻ്റിൽ നമുക്ക് കിട്ടാൻ പോകുന്ന മെയിനായിട്ടുള്ള ബണ്ടിലാണ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതൊരു ഒ പി ലെവൽ ബണ്ടിലാണ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലായിട്ടുള്ളൊരു ബണ്ടിലാണ്. ഒരു കുഴപ്പമില്ല, ചില ബണ്ടിൽസൊക്കെ നമുക്ക് കാണാൻ നേരത്ത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവായിരിക്കും. അതായത് നമ്മൾ പ്രതീക്ഷ പോലൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ആ ബണ്ടിലൊക്കെ. പക്ഷേ ബൂയ ഇവൻ്റിൽ വരാൻ പോകുന്ന മെയിൻ ബണ്ടിൽ നമ്മുടെ പ്രതീക്ഷകൾക്കും അപ്പുറമാണ്. എനിക്ക് ബണ്ടിൽ കാണുമ്പോൾ ഓർമ്മ വരുന്നത് തേർഡ് എലൈറ്റ് പാസിൽ കിട്ടിയ ബണ്ടിലല്ലേ ഫ്രണ്ട്സ്, അതാണ് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. ഏകദേശം ഈ രീതിയിലായിട്ടുള്ളൊരു ബണ്ടിൽസ് ആയിരുന്നു നമുക്ക് തേർഡ് എലൈറ്റ് പാസിൽ കിട്ടിയത്. തേർഡിൽ ഒരു ഇതേ രീതിയിലായിട്ടുള്ളൊരു മാസ്ക് വെച്ച ഒരു ബണ്ടിലുണ്ടായിരുന്നു, പക്ഷേ അത് ബ്ലാക്ക് കളറായിരുന്നു. പിന്നെ ഈ കോസ്റ്റ്യൂം യെല്ലോയിഷ്, ഒരു മഞ്ഞ കളറാണ്, യെല്ലോ കളറാണ്, ബട്ട് തേർഡ് എലൈറ്റ് ഒരു ബ്ലാക്ക് കളറായിരുന്നു. അപ്പോൾ ആ കളർ മാറിയെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ കോസ്റ്റ്യൂംസും ചെറിയ വ്യത്യാസം ഉണ്ടെന്നാലും എനിക്ക് ആ തേർഡ് എലൈറ്റായിട്ട് ചെറിയ രീതിയിലൊരു സാമ്യം തോന്നിക്കുന്നുണ്ട്. പക്ഷേ വേറെ ലെവലാണ് നമുക്ക് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ബണ്ടിൽ. ഫ്രണ്ട്സ്, നമുക്ക് ബൂയ ഇവൻ്റിൽ വരാൻ പോകുന്ന പുതിയൊരു കാര്യമാണ് ഫ്രണ്ട്സ് ഈ ഐറ്റമാണ്. ഈ ഐറ്റം നമ്മുടെ മാപ്പിലൊക്കെ ഉണ്ടാവും. നമ്മൾ ഗെയിം കളിക്കാൻ നേരത്ത് ഓരോരോ ഏരിയകളിലൊക്കെ ഈ ഐറ്റം കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇത് വന്നിട്ട് ഇതിൽ ചെന്നിട്ട് തകർക്കുകയാണെങ്കിൽ, ഇത് അടിച്ച് പൊട്ടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വെടിവെച്ച് പൊട്ടിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ടോക്കൺസൊക്കെ ലഭിക്കും. ആ ടോക്കൺസൊക്കെ നമ്മൾ കൂട്ടി വെച്ചിട്ട് നമുക്ക് ബണ്ടിൽസുമായിട്ടോ അതല്ലെങ്കിൽ പാണ്ടിയുടെ സ്കിൻസുമായിട്ടോ അതോ അല്ലെങ്കിൽ വാൾസൊക്കെ ആയിട്ട് നമുക്ക് എക്സ്ചേഞ്ച് അടിക്കാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ കഴിയും. പിന്നെ നമുക്ക് ഹലോവീൻ ഇവൻ്റ് വരാൻ കിടക്കുന്നുണ്ട്, അതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ലഭിക്കും. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.